താൻ കാര്യം പറയടോ. തന്റെ മകനെ കാണാതായിട്ടുണ്ടാവാം. ചിലപ്പോ വല്ല ആറ്റിലോ കുഴിയിലോ ചത്തുകിടക്കുന്നു എന്ന വിവരവും കിട്ടിയെന്ന് വരാം. അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷേ നീയൊക്കെ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം അങ്ങനങ്ങ് അനുഭവിക്കാതെ തരവില്ലല്ലോ. റിട്ടയർഡ് ഐ ജി അലക്സാണ്ടർ സാറേ, മകന്റെ തിരോധാന പ്രശ്നത്തിൽ ദയവ് ചെയ്ത് എന്നെ പങ്കാളിയാക്കരുത്. അതിന്റെ പേരിൽ പോലീസ് തേരാ പാരാ എന്റെ വീട്ടിൽ കയറി ഇറങ്ങരുത്. ഇത് പറയാനാ ഞാൻ വന്നത്. മകന്റെ തിരോധാനത്തിൽ വിലപിക്കുന്ന ഒരു അച്ഛനാ താനിപ്പോ. ആ അച്ഛന് മനസ്സിലാവുമല്ലോ, ഒരു മകൻ എന്നേക്കുമായി നഷ്ടപ്പെട്ട ശ്രീധരൻ നമ്പൂതിരിയുടെ തീരാവേദന അനുഭവിക്കും നിങ്ങളൊക്കെ. ഓരോ പാപത്തിന്റെയും ഫലം എണ്ണി എണ്ണി വരട്ടെ വരട്ടെ പെങ്ങളെ. യേശുക്രിസ്തുവേ, എന്നെ ശ്രമിച്ചനെ ഒരാപത്തും കൂടാതെ തിരിച്ചു തരയണമേ. ചുമലത്ത, എന്നെ ശ്രമിച്ച നിന്റെ യേശുവിനോട് കരളൊരുക്കി പ്രാർത്ഥിച്ചില്ലേ നീ? ഒരപകടവും സംഭവിക്കില്ല അവന്. അപകടഭേദി ഇല്ലെങ്കിൽ പിന്നെന്തിനാ ജമീല താത്ത അങ്കിളിനോട് ജീവനോടെ അല്ലാതെയോ സെബിച്ചനെ കൊണ്ടുവരാന്ന് പറഞ്ഞത്? അതോ, അതാ അലക്സാണ്ടറുടെ അഹങ്കാരം ഒന്ന് ഒതുക്കാൻ വേണ്ടി പറഞ്ഞതാ. അയാള് റിട്ടയർഡ് ഐ ജിയോ ലോകം മുഴുവൻ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചവനോ ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഞാൻ തന്നെയാ. പേടിക്കാതിരിക്കാനേ, എന്റെ അടുത്ത് സെബിയെ കാണാനില്ലെന്ന് അയാളൊരു പരാതി പറഞ്ഞെങ്കിൽ അവനെ കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. സ്ഥലം എസ് ഐ എന്ന നിലയ്ക്ക് അപ്പുറം നിന്റെ നിരപരാധിത്വം തെളിയിക്കണോ എനിക്ക്? നീ സമാധാനമായിരിക്കേ. എനിക്കെന്റെ മോനെ ഇപ്പൊ കാണണം. അവനെവിടെയാണെന്ന് അറിയാതെ രണ്ടു രാത്രിയായി ഞാൻ വീർപ്പ് മുട്ടി കഴിയാൻ തുടങ്ങിയിട്ട് എന്റെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട് ചായ. ഇല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കാതിരിക്കത്തില്ല. ചായ, എനിക്ക് വയ്യ ചായ. എവിടെയാണെന്ന് വെച്ചാ പോയി എന്റെ മോനെ ഇങ്ങ് കൊണ്ടുപോരെ, ഇല്ലെങ്കിൽ ഞാൻ എന്തേലും കടും കൈ ചെയ്യും. എന്താ കൊച്ചെ നീ ഇങ്ങനെ ബഹളം വെക്കുന്നേ? എന്റെ മോനെ ഞാൻ അന്വേഷിക്കുന്നില്ലെന്നാണോ? അന്വേഷിച്ചു, എല്ലായിടത്തും അന്വേഷിച്ചു, പോലീസ് കംപ്ലൈന്റ് കൊടുത്തു, വേണ്ടത് ചെയ്യാമെന്ന് എം പി പറഞ്ഞിട്ടുണ്ട്. എം പി? ആ കണ്ണി ചോരയില്ലാത്തവന്റെ പേരിവിടെ മിണ്ടി പോരുത്. നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയ മഹാപാപത്തിന്റെ ഫലമാണ് എന്റെ മോന് ഇപ്പൊ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും എന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി ചുട്ടു കൊന്നിട്ടുണ്ടാവും. ക്ലാരമ്മേ, ചങ്കിത്തറയ്ക്കുന്ന വർത്തമാനമൊന്നും പറയാതെ, ഒരുപാട് മഹാപാപം ചെയ്തിട്ടുണ്ട് ഞാൻ, അതൊക്കെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. പ്രായച്ചിത്തം എന്ത് ചെയ്യാൻ ഒരുക്കമാ? സാഹചര്യം കർത്താവ് തരാഞ്ഞതിൽ ഞാൻ എന്ത് ചെയ്യാനുള്ളു? എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഇതിന്റെ ഉള്ളിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. Oh, my God.
ഹലോ അതെ റിട്ടയർഡ് ഐജി അലക്സാണ്ടർ ഏ വേണ്ട ഞാൻ ഉടനെ എത്തിക്കോളാം കാരമേ ഞാനിപ്പോ വരാം ആരെങ്കിലും വിളിച്ചാലോ ചോദിച്ചാലോ ഞാനിപ്പം വരുമെന്ന് മാത്രം പറഞ്ഞാ മതി. നീ കഥ അടച്ചു. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. എന്തോ പ്രശ്നമുണ്ട് ഗൗതമ. ഒരു ഫോൺ വന്നു, പേടിയോടെ പറയുന്നത് കേട്ടു ഉടനെ എത്താന്ന്. എങ്ങോട്ടാ, എന്തിനാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ആര് ചോദിച്ചാലും ഇപ്പൊ വരുമെന്ന് മാത്രം പറഞ്ഞാ മതിയെന്നും പറഞ്ഞു. അതാ ഗൗതമ, എനിക്ക് പേടി. എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ഗൗതമ. മോനെ കുറിച്ചോ ഒരു വിവരവും ഇല്ല. അതിനിടയിൽ അയച്ചായ എനിക്കാകെ പേടിയാവുന്നു. സാർ പോയിട്ട് എത്ര നേരമായി? ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. ചേച്ചി സമാധാനമായിരിക്കും, ഞാൻ ഏറ്റു. Oh!
संभव करियादे करियादी कर्तवनो पर संगड़े क्लर चेची तल बुलेट आघात अत्र सारगि लक्ष्य तेटी चेविक मिल तलोटी अल्पमात्र पोलू पक्ष हार्ट बीट वाले लो आई मुंबे अटाकुन मरण मुंबल कोकिटाक साध्यता परिभ्रमिक ऑब्सर्वेशन कड़कटे Yeah.
എന്താ ചെയ്യേണ്ടത്? മാഡം സമാധാനമായിരിക്കും, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ടുവരാം. ഓക്കേ, പോലീസിന്റെ എന്ത് സഹായത്തിനും വിളിച്ചാൽ മതി. ഓക്കേ 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 മാഡം.